ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ മുരിങ്ങയില പരിപ്പ് തേങ്ങാപ്പാൽ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. മുരിങ്ങയില ഞാനിവിടെ ഒരു നാല് തണ്ട് എടുത്തിട്ടുണ്ട്. അത് മൂക്കാത്തത് വേണം കേട്ടോ, അത് നന്നായി വൃത്തിയാക്കി വെച്ചത്. അതുപോലെ ഒരു വലിയ തക്കാളി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്, അതേപോലെ രണ്ടാം പാലും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ചുവന്ന മുളക് ഒരു നാലെണ്ണം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, പച്ചമുളകാണ് നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ, മുളക് പൊടിയൊന്നും ഇടുന്നില്ല ഈ കറിക്ക്. ആവശ്യത്തിനുള്ള കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉഴുന്ന് പരിപ്പ് ഒരു ചെറിയ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒരു കപ്പ് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ ചേർക്കാവുന്നതാണ് കേട്ടോ. മുരിങ്ങ ഇലയുടെ അളവിനനുസരിച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുക. കുതിർത്ത് വെച്ച പരിപ്പാണത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പരിപ്പ് ചേർത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. മുരിങ്ങയില നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ടില്ല വെക്കാറുള്ളത്. ഇതുപോലെ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ആവശ്യം എരിവിനാവശ്യമായ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇവിടെ ഞാനൊരു അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിൽ വേവിക്കാനായിട്ട് രണ്ടാം പാലാണ് കേട്ടോ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിലല്ല ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ രണ്ടാം തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഈ കറിക്ക്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒരു രണ്ട് വിസിൽ വരെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ട് വിസിലാവട്ടെ. രണ്ട് വിസിൽ വന്നു. ഇതാ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു മൺകലത്തിലേക്കാണ് കേട്ടോ ഇനി കറി ബാക്കി ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്വാദായിരിക്കും ഈ കറിക്ക്. പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വേഗം തന്നെ ആയി കിട്ടും. ചട്ടിയിലേക്ക് ചേർത്തു. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക. മുരിങ്ങയിലയും പരിപ്പൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു നാല് തണ്ട് മുരിങ്ങയാണ്. അതും അധികം മൂക്കാത്ത ഇലയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഈ കറിക്കൊരു നല്ല സ്വാദ്. മൂത്ത ഇലയാകുമ്പോൾ അതിനൊരു വലിയൊരു രുചി ഉണ്ടാവില്ല കേട്ടോ. ഇളം തണ്ടുള്ള അങ്ങനത്തെ മുരിങ്ങയാകുമ്പോൾ നല്ലതാണ്. മുരിങ്ങയില ചേർത്തു. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മുരിങ്ങയില വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മുരിങ്ങയിലേക്കതാ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഉപ്പെല്ലാം പാകമായിരുന്നു. ഇനി നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്തിട്ട് ഒരുപാട് അങ്ങോട്ട് തിളക്കിയൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് തിള വരട്ടെ കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് അതൊന്ന് തിള വന്ന് അത് മാറ്റി വെച്ചു. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടുക. ആവശ്യത്തിനുള്ള നമുക്ക് എത്രയാണോ കറിക്ക് ഗ്രേവി ആവശ്യം അതുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇനി എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ. ഞാനൊരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ എടുത്ത് വെച്ച ഉണക്കമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പ്രത്യേക രുചിയും നല്ലൊരു മണമൊക്കെ ഉള്ളൊരു നല്ല കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇതും നല്ലൊരു ചമ്മന്തിയും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഒന്ന് എത്ര വേണമെങ്കിലും കഴിച്ചാലും മതിയാവില്ല. ഒരു പ്രത്യേക രുചിയുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുവരെയും യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ഒരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണിത്. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.